1965 മാർച്ച് 18 സോവിയറ്റ് ബഹിരാകാശ സഞ്ചാരി അലക്സി ലേനോവ് ബഹിരാകാശത്ത് 12 മിനിറ്റ് നടന്നു. മേൽക്കൈ തിരിച്ചുപിടിക്കാനായി അമേരിക്കൻ ശ്രമം. 1965 ജൂൺ 3 എഡ്വേർഡ് വൈറ്റ് ജെമിനി 4 നിന്നിറങ്ങി നടന്നു. ശാന്തസമുദ്രത്തിനു മീതെ നാഴികകൾ ഉയരത്തി. മൂന്നാമത്തെ ഭ്രമണത്തിൽ 20 മിനിറ്റ് നേരം വൈറ്റും മാഗ്നവിറ്റും പ്രസിഡന്റ് ജോൺസനോട് സംസാരിച്ചു. 4 ദിവസത്തിന് ശേഷം അവർ അറ്റ്ലാന്റിക്കിൽ തിരിച്ചിറങ്ങി. മതം തിരിച്ചെത്തിയ പതിറ്റാണ്ടായിരുന്നു പിന്നീട്. ഇറാനിൽ ഇസ്ലാമിക വിപ്ലവം. ആചാര്യൻ അയത്തുള്ള ഖൊമൈനി. 1989 ജൂൺ 3 ആ യുഗം അവസാനിച്ചു. ടെഹ്റാൻ റേഡിയോ പ്രഖ്യാപിച്ചു, എല്ലായിടത്തുമുള്ള മുസ്ലിങ്ങളുടെയും സ്വതന്ത്ര മനുഷ്യരുടെയും അത്യുന്നത ചൈതന്യമായ ഇമാം ഖൊമൈനി സ്വർഗാരോഹണം ചെയ്യുകയും ദൈവത്തിന്റെയും മർദ്ദിത മനുഷ്യരാശിയുടെയും നേർക്ക് തുള്ളിത്തുളുമ്പിയ അദ്ദേഹത്തിന്റെ ഹൃദയസ്പന്ദനം നിലയ്ക്കുകയും ചെയ്തിരിക്കുന്നു. പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ കടപുഴക്കി ഷാ റൈസ മുഹമ്മദ് പഹ്ലേവിയുടെ രാജവാഴ്ച അവസാനിപ്പിച്ച് ഖൊമൈനി ഷിയാ തീവ്രവാദത്തിന്റെ വക്താവായി. 100 മാസത്തോളം ഇറാഖുമായി യുദ്ധം. 10 ലക്ഷത്തിലേറെ പേർ മരിച്ചു. $16,000 കോടി ചെലവാക്കി. മനുഷ്യരാശിയുടെ പുരോഗതിക്ക് ചെലവാക്കാമായിരുന്ന ഊർജമത്രയും പാഴാക്കി. സാൽമൻ റഷ്ദിയുടെ സാത്താനിക് വേഴ്സസ് നിരോധിച്ച് ഖൊമൈനി വിവാദനായകനായി. ഖബറടക്കത്തിനുള്ള യാത്ര ബഹളത്തിൽ കലാശിച്ചു. തിരക്ക് കോലാഹലമായി. ശവക്കച്ച സ്പർശിക്കാനുള്ള ശ്രമത്തിൽ മൃതദേഹം താഴെ വീണു. ഖൊമൈനിയുടെ മകൻ അഹമ്മദ് ഖൊമൈനിയുടെയും വിപ്ലവസേനയുടെയും പിന്തുണയോടെ അലി ഖൊമൈനി പുതിയ ആത്മീയാചാര്യനായി. ഫ്രാൻസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന ഇറാനിയൻ പ്രതിപക്ഷ നേതാക്കൾ ഇത് പക്ഷേ അംഗീകരിച്ചില്ല.